ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജസ്ന. എല്ലാവർക്കും ലിവിംഗ് ഇൻ ഗാർഡനിലേക്ക് സ്വാഗതം. വീട്ടുമുറ്റത്തെ ഒരു ഔഷധക്കൂട്ട്, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം, കണ്ണിന് നിറവും അതേപോലെ തന്നെ തിളക്കവും കൂട്ടൻ, പുരികത്തിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണേ. കൺകുരു മാറാൻ, കണ്ണിലെ കരട് വീണ്ടിട്ടുണ്ടെങ്കിലോ? അതിന് മാറാൻ എളുപ്പം. അല്പം ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഔഷധ സൗന്ദര്യത്തിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് നമ്മുടെ ഈ നന്ദ്യാർവട്ടം. ശരിക്കും പറഞ്ഞാൽ തിളക്കത്തോടെ പുഞ്ചിരിക്കുന്ന കണ്ണുകൾ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നു. കണ്ണിൻ്റെ ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കാൻ ആയുർവേദ പരിഹാരങ്ങൾ ഒട്ടനവധിയാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായ അവയവമാണ് കണ്ണുകൾ. ഒരു വ്യക്തിയുടെ മനസ്സ് അയാളുടെ കണ്ണുകളിൽ വായിച്ചറിയാം. തിളക്കത്തോടെ പുഞ്ചിരിക്കുന്ന കണ്ണുകൾ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നത്രേ. കണ്ണുകളില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുവാനേ സാധിക്കില്ല. ഈ ലോകത്തിൻ്റെ മനോഹാരിത മുഴുവൻ ഒപ്പിയെടുക്കുന്ന മനുഷ്യ നേത്രങ്ങൾ കൊണ്ട് നമ്മൾ എന്തെല്ലാമാണല്ലേ കാണുന്നത്. ആധുനിക ജീവിതശൈലിയിലെ സമ്മർദ്ദങ്ങളും ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കവും ഭക്ഷണക്രമത്തിലുള്ള വ്യതിയാനങ്ങളും മദ്യപാനം, പുകവലി, പൊടിയും പുകയും നിറഞ്ഞ വഴികളിലൂടെയുള്ള യാത്രയും തുടങ്ങിയ പ്രതികൂല ഘടകങ്ങളോടെല്ലാം നമ്മുടെ പോരാടി നമ്മുടെ കാഴ്ചയെ കൃത്യമായ രീതിയിൽ പരിപാലിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ കണ്ണ്. വീട്ടുമുറ്റത്തെ ഈ ഒരു ഔഷധക്കൂട്ട്, അതുകൊണ്ട് നമുക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ട്. എങ്കിൽ നമുക്കിതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. 3 അല്ലെങ്കിൽ 4 നന്ദ്യാർവട്ടത്തിൻ്റെ പൂക്കൾ ശുദ്ധജലത്തിലിട്ട് രാത്രി മുഴുവൻ വയ്ക്കുക. ശേഷം പിറ്റേന്ന് പൂവ് മാറ്റിയതിന് ശേഷം ഈ വെള്ളം കൊണ്ട് കണ്ണ് കഴുകിയിട്ടുണ്ടെങ്കിൽ നേത്രരോഗങ്ങൾ തടയാനും കണ്ണിൻ്റെ തിളക്കവും ആരോഗ്യവും നിലനിർത്താനും സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ വെള്ളരി, ഉരുളക്കിഴങ്ങ് ഇവയിലേതെങ്കിലും മുറിച്ച് നമ്മൾ കണ്ണിന് മുകളിൽ വെക്കുന്നത് ഒരു 15 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം നമ്മളത് മാറ്റുകയാണെങ്കിൽ കണ്ണിന് നല്ല കുളിർമ കിട്ടും. സാധാരണ ബ്യൂട്ടി പാർലറൊക്കെ അവർ ചെയ്യുന്നൊരു രീതിയാണ് കേട്ടോ ഇത്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും സമം അരച്ച് കുഴമ്പാക്കിയിട്ട് അത് കണ്ണിന് ചുറ്റും ഇടുന്നത് വളരെ നല്ലതാണ്. കൺതടങ്ങളിലെ സൗന്ദര്യം വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. ഒപ്പം നമ്മുടെ പാണലിൻ്റെ ഇലയും, അതേപോലെ തന്നെ ഒരു പാണലിൻ്റെ ഇളം കുരുന്ന് തിരുമി അതിൻ്റെ അകത്ത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഇടുകയാണെങ്കിൽ നേത്രരോഗങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കാറുണ്ട്. ഇനി നന്ദ്യാർവട്ടം അപോസിനേസേ സസ്യകുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. നമ്പ്യാർ വട്ടം എന്നും പല സ്ഥലങ്ങളിൽ അറിയപ്പെടാറുണ്ട്. ടാബർനേ മൊണ്ടാന ഡൈവേർട്ടിക്ക എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. അതേപോലെ തന്നെ എർവാട്ടാമിയ കൊറേണിയറിയ എന്നതാണ് മുൻകാലങ്ങളിൽ ഇതറിയപ്പെട്ടിരുന്നത്. സംസ്കൃതത്തിലാണെങ്കിലോ നന്ദിവൃക്ഷ, വിഷ്ണുപ്രിയ, ക്ഷീരി എന്നീ പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഇനി ഹിന്ദിയിൽ ചിലർ ചമേലി എന്നും അല്ലെങ്കിൽ ചാന്ദിനി എന്നും ഇതിന് പറയാറുണ്ട്. ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഒരു ചെടിയാണ് നന്ദ്യാർവട്ടം. 2.5 മീറ്ററോളം ഉയരത്തിൽ കാണപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയായിട്ടും ഇത് വളരാറുണ്ട്. അതേപോലെ തന്നെ ദീർഘവൃത്തിയിലുള്ള ഇലകളും അല്ലെങ്കിൽ ഒരു കുറച്ച് വീതിയിൽ ഏകദേശം 2 മുതൽ 5.5 സെൻറ്റിമീറ്റർ വീതിയും 15 സെൻറ്റിമീറ്ററോളം നീളവും അതേപോലെ കടും പച്ച നിറത്തിലുള്ള ഇലകളാണ് ഇതിന് കാണപ്പെടുന്നത്. വെളുപ്പ് നിറഞ്ഞ ഒരു കറകൾ ഇതിൻ്റെ അകത്ത് കാണാറുണ്ടെന്ന് പറയുന്നു. ഇനി ഇതിൻ്റെ പൂക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുലകുലകളായി പുഷ്പിക്കാറുണ്ട്. എക്കാലവും പുഷ്പിക്കുന്ന ഒരു നല്ല തൂവെള്ള നിറവും നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇത് തരുന്നത്. രാത്രി കാലങ്ങളിലാണ് ഈ പൂക്കൾ വിടരുന്നത്. 5 ചെറിയ ബാഹ്യദളങ്ങളായിട്ട് ചുവടുഭാഗം സംയോജിച്ച് കാണുന്ന ഒരു ചെടിയാണ് നന്ദ്യാർവട്ടം. ഇനി ഇതിൻ്റെ കായ്കളിൽ 3 മുതൽ 6 വരെ വിത്തുകളാണ് കാണപ്പെടുന്നത്. കമ്പുകൾ മുറിച്ച് നട്ടോ അല്ലെങ്കിൽ അത് നമുക്ക് ചെടികൾ ഏകദേശം വിത്തുകൾ നട്ടോ നമുക്ക് മുളപ്പിക്കാവുന്നതാണ്. നന്ദ്യാർവട്ടത്തിൻ്റെ വേര്, കറ, പുഷ്പം, ഫലം എന്നിവ ഔഷധ ഗുണങ്ങൾ ഏറെ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഇതിൻ്റെ വേര് ചവയ്ക്കുന്നത് പല്ലുവേദന കുറയ്ക്കാൻ സഹായകമാകും. വേരിൽ തൊലിയെ വെള്ളത്തിൽ അരച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ വിരശല്യം ശമിക്കുമെന്നാണ് പറയുന്നത്. ഇല പിഴിഞ്ഞ് നേത്രരോഗങ്ങൾക്കും ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ പൂവും ഔഷധഭാഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പുഷ്പങ്ങൾ പിഴിഞ്ഞ് എണ്ണയുമായി ചേർത്ത് നേത്രരോഗങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും ഔഷധമായി ഉപയോഗിക്കുന്നു. നന്ദ്യാർവട്ടത്തിൻ്റെ പുഷ്പങ്ങൾ മാലയായിട്ട് നമ്മൾ ക്ഷേത്രങ്ങൾക്കൊക്കെ അർച്ചനയ്ക്കൊക്കെ ഉപയോഗിച്ച് വരുന്നു. അതുപോലെ തന്നെ നന്ദ്യാർവട്ടത്തിൻ്റെ പൂവിലെ ഏകദേശം കുറച്ച് നേരം വെള്ളത്തിലിട്ട് ആ വെള്ളം കൊണ്ട് നമ്മൾ കണ്ണു കഴുകിയിട്ടുണ്ടെങ്കിൽ ചെങ്കണ്ണു മാറുമെന്നാണ് പറയുന്നത്. അതേപോലെ നന്ദ്യാർവട്ടത്തിൻ്റെ കരയ്ക്ക് മുറിവുകൾക്ക് ചുറ്റുമുള്ള നീരിനെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ടത്രേ.
അതുപോലെ രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള കഴിവും ഇതിനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നന്ദ്യാർ വട്ടത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനിയും എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതുവിധൻ വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ ബൈ, ടേക്ക് കെയർ.